വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം ബി ബി എ കോമൺ സബ്ജക്റ്റായ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കുന്നത്. ഈ ഒരു ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെയും അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. കാണാത്തവർ അതുപോയി വാച്ച് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. ഈ ഒരു ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഈ ഒരു ബാങ്കിങ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഇന്ന് എടുക്കുന്നത്. എ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് മണി ആൻഡ് ക്രെഡിറ്റ്. ഒരു ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇത് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? മണി, അതുപോലെ തന്നെ ക്രെഡിറ്റ്, ക്യാഷുമായിട്ടും അതുപോലെ തന്നെ കടം കൊടുക്കുന്നതുമായിട്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീൽ ചെയ്യുന്നത്. അതിനെയാണ് ബാങ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡ് മണി. ഈ ഒരു ബാങ്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ക്യാഷ് ആവശ്യമുള്ളവർക്ക് കടം കൊടുക്കുകയും ചെയ്യുന്നു. ടു ദോസ് ഹു ആർ നീഡഡ് ഓഫ് ഇറ്റ്. ക്യാഷ് ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് കടമായി കൊടുക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്ഫർ മണി ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ ബാങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ജോൺ പേജറ്റ് എന്ന ആളുടെ അഭിപ്രായത്തിൽ എന്താണ് ബാങ്ക് എന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ജോൺ പേജറ്റ് ഡിഫൈൻസ് എ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ടേക്ക് ഡെപ്പോസിറ്റ് കറൻറ്റ് അക്കൗണ്ട് ആൻഡ് പേ ചെക്സ് ആൻഡ് കളക്ട് ചെക്സ് ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമറുടെ ക്യാഷ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും അയാൾക്ക് ക്രെഡിറ്റ് കൊടുക്കുകയും അയാളുടെ ചെക്ക് പേ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ജോൺ പേജറ്റ് എന്ന ആളുടെ അഭിപ്രായത്തിൽ ബാങ്ക് എന്നാൽ ഇതാണ്. അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാങ്ക്. ഒരു ബാങ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡീലിംഗ് ഇൻ മണി. ബാങ്ക് എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? ക്യാഷുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽ വിത്ത് അതർ പീപ്പിൾസ് മണി. ബാങ്കിലത്തെ അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരുടെ ക്യാഷുമായി ഡീൽ ചെയ്യുന്നതാണ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ജോബ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ അക്കൗണ്ടുള്ള ആൾക്കാരുടെ ക്യാഷിനെ ഡീൽ ചെയ്യുന്നു. അതാണ് ഡീലിംഗ് ഇൻ മണി എന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അതാണ്. അടുത്തതാണ് ഇൻഡിവിജ്വൽ ഓർ ഫേം ഓർ കമ്പനി. എ ബാങ്ക് മേ ബി എ പേഴ്സൺ, ഫേം ഓർ എ കമ്പനി. ഒരു ബാങ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഫേം ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഇന്റർനാഷണൽ കമ്പനി ആയിരിക്കാം. എ ബാങ്കിങ് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് ഡൂയിങ് ദി ബിസിനസ് ഓഫ് ബാങ്കിങ്. ഒരു ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത് ബാങ്കിങ്ങിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഏതൊരു കമ്പനിയെയും നമ്മൾ ബാങ്കിങ് കമ്പനി എന്ന് വിളിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഡിജിനസ് ബാങ്കേഴ്സും ഒരുപാട് കൊമേഴ്ഷ്യൽ ബാങ്കേഴ്സും ഉണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും അയാൾ ബാക്കിയുള്ള ആൾക്കാർക്ക് അയാൾ ക്യാഷ് ലെൻഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അയാളെ നമ്മളൊരു ബാങ്ക് എന്ന് വിളിക്കാം. അതൊരു ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം. അതുപോലെ തന്നെ ഒരു കമ്പനി ആൾക്കാരിൽ നിന്ന് ക്യാഷ് അക്സെപ്റ്റ് ചെയ്യുകയും ആൾക്കാരിലേക്ക് കടം പൈസ കടമായി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു കമ്പനിയെ നമ്മൾ ബാങ്കിങ് കമ്പനി എന്ന് വിളിക്കാം. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയ ഇൻഡിവിജ്വൽ ഓർ ഫേം ഓർ കമ്പനി എന്ന് പറയുന്നത്. അടുത്തതാണ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്. എ ബാങ്ക് അക്സെപ്റ്റ് മണി ഫ്രം ദി പീപ്പിൾ ഇൻ ദി ഫോം ഓഫ് ഡെപ്പോസിറ്റ്. ഒരു ബാങ്ക് ആൾക്കാരുടെ കയ്യിൽ നിന്നും ക്യാഷ് അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെപ്പോസിറ്റ് എന്ന അതിൻ്റെ ഫോമിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാരിൽ നിന്ന് ബാങ്ക് ക്യാഷ് അക്സെപ്റ്റ് ചെയ്യുന്നത്. വിച്ച് ആർ യൂഷ്വലി റിക്വയർബിൾ ഓൺ ഡിമാൻഡ് ഓർ ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ഫിക്സഡ് പീരിയഡ്സ്. ഈ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് ആയി അക്സെപ്റ്റ് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഒരു അൺലിമിറ്റഡ് ടൈം പീരീഡിന് വേണ്ടി ആകാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടി മാത്രം ക്യാഷ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും. അതിനെ നമ്മൾ ഫിക്സഡ് പീരിയഡ്സ് എന്ന് വിളിക്കും, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് വിളിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകുമ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ ആ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. എന്നാൽ അത്രയും കാലയളവിൽ വരെ ആ ഒരു ക്യാഷിൽ നിന്നുമായിട്ടൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല, ആ ക്യാഷ് ബാങ്കിൽ തന്നെ കിടക്കണം. അങ്ങനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് വർക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ടൈപ്പ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്, അതിലൊക്കെ നമുക്ക് ക്യാഷ് എപ്പോൾ വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതാണ് മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റിൽ പറയുന്നത്. അടുത്തതാണ് ഗിവിങ് അഡ്വാൻസസ്. നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഗിവിങ് അഡ്വാൻസസ്. എ ബാങ്ക് ലെൻഡ് ഔട്ട് മണി ഇൻ ദി ഫോം ഓഫ് ലോൺസ് ടു ദോസ് ഹു ആർ റിക്വയർഡ്. ഒരു ബാങ്ക് ആൾക്കാർക്ക് പണം കടമായി കൊടുക്കുന്നു. ലോൺ എന്ന പേരിൽ ആൾക്കാർക്ക് പണം കടമായി കൊടുക്കുന്നു. ആർക്കാണോ ക്യാഷ് ആവശ്യമുള്ളത് അവർക്ക് പണം കടമായി കൊടുക്കുന്നു.
ഇറ്റ് ഫോർ ഡിഫറെൻ്റ് പർപ്പസ്. ഇത് കൊടുക്കുന്നത് പല കാര്യങ്ങൾക്കും പല പർപ്പസിനു വേണ്ടിയായിരിക്കും. അടുത്തതാണ് പേയ്മെൻറ്റ് വിഡ്രോവൽ. അഞ്ചാമത്തെ ക്യാരക്ടർ സിക്സ് ആണ് പേയ്മെൻറ്റ് വിഡ്രോവൽ. എ ബാങ്ക് പ്രൊവൈഡ് ഈസി പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ ഫെസിലിറ്റി ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഒരു ബാങ്ക് അതിൻ്റെ കസ്റ്റമേഴ്സിന് ഈസി മണി വിഡ്രോയിങ്ങും കൊടുക്കുന്നു, അതുപോലെ തന്നെ ഈസി പേയ്മെൻറ്റ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ബാങ്കിലെ കസ്റ്റമർ ആണെങ്കിൽ അയാൾക്ക് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അയാളുടെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും സാധിക്കും. അതാണ് അഞ്ചാമത്തെ പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ എന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ദ ഫോം ഓഫ് ചെക്ക് ആൻഡ് ഡ്രാഫ്റ്റ്. ഈ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത് ചെക്കോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് പോലെയോ അല്ലെങ്കിൽ എടിഎം കാർഡൊക്കെ ഉപയോഗിച്ചായിരിക്കും ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. അടുത്തതാണ് ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസസ്. ആറാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസസ്. എ ബാങ്ക് പ്രൊവൈഡ് വേരിയസ് ബാങ്കിങ് ഫെസിലിറ്റീസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഒരു ബാങ്ക് അതിൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ ഇൻക്ലൂഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആൻഡ് ഏജൻസി സർവീസസ്. ഈ ഒരു ബാങ്ക് ആളുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിൽ അതിൽ ജനറൽ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഏജൻസി സർവീസസും ഉണ്ടായിരിക്കും. അടുത്തതാണ് എവർ ഇൻക്രീസിംഗ് ഫങ്ഷൻ. ഏഴാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എവർ ഇൻക്രീസിംഗ് ഫങ്ഷൻ. ദർ ഈസ് എ കണ്ടിന്യൂസ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ആസ് റിഗാർഡ് ദി ഫങ്ഷൻ സർവീസസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എ ബാങ്ക്. ഒരു ബാങ്കിൽ എപ്പോഴും ഒരു കണ്ടിന്യൂസ് എക്സ്പാൻഷനും അതുപോലെ തന്നെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷനും ഉണ്ടായിരിക്കും. ഈ ആൾക്കാരിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന മണി, ആൾക്കാരിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ക്യാഷ് ഈ ഒരു ബാങ്ക് പല ബിസിനസ്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ആൾക്കാരിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ക്യാഷിന് അവർ ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനൊരു എവർ ഇൻക്രീസിംഗ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്താണ് പ്രോഫിറ്റ് ആൻഡ് സർവീസ് ഓറിയൻറ്റേഷൻ. എട്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രോഫിറ്റ് ആൻഡ് സർവീസ് ഓറിയൻറ്റേഷൻ. എ ബാങ്ക് ഈസ് എ പ്രോഫിറ്റ് സീക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതൊരു ബിസിനസ്സിനെയും പോലെ ബാങ്കും ഒരു പ്രോഫിറ്റ് സീക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാരണം ബാങ്കിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്, അല്ലാതെ ഇതൊരു സർവീസിംഗ് അല്ല. ബാങ്കിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. സോ ആൾക്കാരിൽ നിന്ന് അസറ്റ് ചെയ്യുന്ന ക്യാഷിന് ഈ ബാങ്ക് ആ ക്യാഷ് പല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഒരു ലാഭത്തിൻ്റെ ഇത്ര ശതമാനം മാത്രമേ കസ്റ്റമേഴ്സിന് കൊടുക്കുള്ളൂ, ബാക്കി വരുന്നതൊക്കെ ഈ ഒരു ബാങ്കിൻ്റെ ലാഭമാണ്. അതുപോലെ ഈ ബാങ്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാഷ്, ലെൻഡ് ചെയ്യുന്ന മണി, കടമായി കൊടുക്കുന്ന ക്യാഷിന് ഇൻട്രസ്റ്റും ബാങ്ക് വലിക്കുന്നുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റും ഈ ഒരു ബാങ്കിൻ്റെ ലാഭമാണ്, പ്രോഫിറ്റ് ആണ്. അടുത്താണ് കണക്ടിങ് ലിങ്ക്. ഒൻപതാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കണക്ടിങ് ലിങ്ക്. എ ബാങ്ക് ആക്ട് ആസ് എ കണക്ടിങ് ലിങ്ക് ബിറ്റ്വീൻ ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സ് ഓഫ് മണി. ഈ ഒരു ബാങ്ക് എന്ന് പറയുന്നൊരു കണക്ടിങ് ലിങ്ക് മാത്രമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ബോറോവേഴ്സിൻ്റെയും അതുപോലെ തന്നെ ലെൻഡേഴ്സിൻ്റെയും ഇടയിലുള്ളൊരു ലിങ്ക് മാത്രമാണ് ബാങ്ക്. ഇപ്പോൾ ഒരു ബാങ്കിലൊരു കസ്റ്റമർ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാങ്കിൽ നിന്നുള്ള മണിയല്ല, ഈ ഒരു ബാങ്കിൻ്റെ ക്യാഷല്ല എടുത്തു കൊടുക്കുന്നത്, അത് വേറൊരാൾ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷോ അല്ലെങ്കിൽ വേറൊരു ബിസിനസ് അക്കൗണ്ടിലെ ക്യാഷ് ഡെപ്പോസിറ്റോ ആയിരിക്കും ഈ ഒരു ക്യാഷിന് ആവശ്യമുള്ള ആൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ബാങ്കിൽ നിന്ന് നേരിട്ട് കൊടുക്കുന്ന ക്യാഷല്ല, വേറൊരാൾ ഡെപ്പോസിറ്റ് ചെയ്ത ക്യാഷാണ്. സോ വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും തമ്മിലുള്ളൊരു ബ്രിഡ്ജ്, ഒരു കണക്റ്റ് ലിങ്ക് മാത്രമാണ് ഒരു ബാങ്ക് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ബാങ്കിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒരു ബാങ്കിൻ്റെ ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ എന്താണ് ഒരു ബാങ്ക് എന്നും നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ മുതൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.